കള്ളപ്പണക്കാരെയും കൊള്ളപ്പലിശക്കാരെയും ലക്ഷ്യമിട്ട് പുലർച്ചെ 5 മണി മുതലാണ് പോലീസ് റെയ്ഡ് ആരംഭിച്ചത്. നേരത്തെ പോലീസ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന 100 പേരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ് നടത്തിയത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 30 ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. തൊടിയൂർ പഞ്ചായത്തിലെ അംഗവും CPIM പ്രവർത്തകനുമായ ബിജി സുനികുമാറിന്റെ വീട്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും പുതിയകാവ് സ്വദേശിയും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ രാജുവിന്റെ വീട്ടിൽ നിന്നും 54 ലക്ഷം രൂപയും പിടികൂടി. സ്വർണ്ണാഭരണങ്ങളും ചെക്കുകളും മറ്റ് രേഖകളും പിടികൂടിയവയിൽ ഉൾപ്പെടും. റെയ്ഡിനിടെ പള്ളിത്തോട്ടം സ്വദേശി ജോസിന്റെ വീട്ടിൽ നിന്നും 2 കോടി രൂപ വിലമതിക്കുന്ന ഹാഷിഷ് പിടികൂടി. പ്രതിയെ പിടികൂടാനായില്ല. വിശദമായ പരിശോധന എക്സൈസിന്റെ മറ്റും സഹായത്തോടെ വിശദമായ പരിശോധന നടത്തിയതിൽ ഈ എറിഞ്ഞ സാധനം ഹാഷിഷ് ഓയിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ടത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോഴും ഏകദേശം 2 കോടി രൂപ വില വരും. അതായത് US ഡോളറുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 കോടി രൂപ വില വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. നോട്ട് നിരോധന ശേഷം വീണ്ടും കൊള്ളപ്പലിശക്കാരുടെ ഇടപെടൽ രൂക്ഷമാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ഷെല്ലോക്ക് ആരംഭിച്ചത്. 1 മാസം മുമ്പ് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷമാണ് ഇന്ന് റെയ്ഡ് നടത്തിയത്. പിടിച്ച പണവും രേഖകളും കോടതിയിൽ കൈമാറും. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.